ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ റീപർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുറച്ച് മേക്കപ്പും പിന്നെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് ജൈസ. നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം താമസിയാണ്ട് വീഡിയോ തുടങ്ങാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ഒരു ഫൗണ്ടേഷനാണ്. ഇതൊരു കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് ടു ഫേസ്ഡിൻ്റെ ബോം ദിസ് വേ ഫൗണ്ടേഷനാണ്. ഞാൻ ഇത് ഉപയോഗിച്ച് തീർത്ത് അതിൻ്റെ പരിപ്പിളക്കി അത് തറയുവിന് പൊട്ടുകയും ചെയ്തു. സാധാരണ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ തീർന്നാൽ പിന്നെ ഞാൻ ആ ഒരു ഫൗണ്ടേഷൻ തന്നെ വാങ്ങാറില്ല. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ്. എൻ്റെ ടോപ്പ് 5 ഫൗണ്ടേഷൻസിൽ ഒരെണ്ണം ഈ ഒരു ഫൗണ്ടേഷനാണ്. തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജിങ്. ഇങ്ങനെ ക്യാപ്പിൽ ഈ ഒരു ലോഗോ ഉണ്ട്, പിന്നെ ഇതിന് പമ്പും ഉണ്ട്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അനുയോജ്യമായ ഒരു ഫൗണ്ടേഷനാണ്. കാര്യം നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ഈ ഒരു ഫൗണ്ടേഷൻ ഒരു നാച്ചുറൽ ഫിനിഷുള്ള ഒരു ഫൗണ്ടേഷനാണ്. തീരെ മാറ്റ് അല്ല, എന്നാൽ തീരെ ഡ്യൂയും അല്ല, ഒരു നാച്ചുറൽ ഫിനിഷുള്ള ഒരു ഫൗണ്ടേഷൻ. മാത്രമല്ല ഇതൊരു ഓയിൽ ഫ്രീ ഫൗണ്ടേഷനാണ്, നോൺ കൊമഡോജനിക് ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് മാറ്റ് ആക്കണമെങ്കിൽ മാറ്റ് സെറ്റിംഗ് സ്പ്രേയോ അല്ലെങ്കിൽ ഒരു മാറ്റ് പ്രൈമറോ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഡ്യൂ ആക്കണമെങ്കിൽ ഒരു ഡ്യൂ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട്. കുറച്ച് വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണിത്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ഉപയോഗിക്കുന്നത് വാം ബേജ്. നല്ല പെർഫെക്റ്റ് ഒരു മാച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു കവറേജും എനിക്കിഷ്ടമാണ്. അത്യാവശ്യം നല്ല കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷൻ, മീഡിയം ടു ഫുൾ കവറേജ് എന്നൊക്കെ പറയാം. നമുക്ക് ഇത് ബിൽഡ് ചെയ്ത് ഫുൾ കവറേജ് എത്തിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. അപ്പോൾ അടുത്തതൊരു ബി ബി ക്രീമാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മിഷ എന്ന് വെച്ചൊരു കൊറിയൻ ബ്രാൻഡിൻ്റെ ബി ബി ക്രീമാണ്. ഇത് കുറച്ച് പഴയതായതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. എൻ്റെ കയ്യിൽ വേറെ ബി ബി ക്രീമൊന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതേ ഉള്ളൂ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷെയ്ഡ് 27. ഞാൻ ഇപ്പോൾ വാങ്ങിയത് 29. കാര്യം ഈ 27 എന്ന് പറഞ്ഞ ഷെയ്ഡ് കുറച്ച് ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ 29 വാങ്ങിയത്. സാധാരണ ബി ബി ക്രീമിന് അധികം കവറേജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല കവറേജും ഉണ്ട്. എന്നാൽ ഇതിൻ്റെ ഫിനിഷും നല്ല ഭംഗിയാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു ഡ്യൂയി, കുറച്ചൊരു ഹെൽത്തി ലുക്കിംഗ് ഫിനിഷാണ് ഇതിന്. അപ്പോൾ ഇതിൽ എസ് പി എഫും ഉണ്ട്, എസ് പി എഫ് 42 ആണ്. ഇതിനൊരു പമ്പ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബി ബി ക്രീമാണിത്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുള്ള ഗാർണിയറിൻ്റെ ബി ബി ക്രീം, പിന്നെ അത് കഴിഞ്ഞതാണ്. അടുത്തതൊരു ബ്രോൺസറാണ്. ഇത് ഫിസിഷ്യൻസ് ഫോമിലയുടെ ബട്ടർ ബ്രോൺസറാണ്. ഇത് അവരുടെ മുറുമുറു ബട്ടർ ബ്രോൺസർ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഏകദേശം ഒരുപാട് ഞാൻ ഉപയോഗിച്ചു. പിന്നെ മാത്രമല്ല തറയിൽ വീണ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചെതറിപ്പോയി, ബാക്കിയുള്ള സാധനം തവിട് പൊടിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിഷ്യൻസ് ഫോമിലയുടെ ബട്ടർ ബ്രോൺസർ. അവർ പാക്കേജിങ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് പാക്കേജിങ് ഇങ്ങനെയാണ്. ഇതൊരു അടിപൊളി ബ്രോൺസറാണ്. ഇതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബ്രോൺസർ. ഇതൊരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാറ്റിൻ ഫിനിഷുള്ള ഒരു ബ്രോൺസറാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡ് ഡീപ്പ് ഡീപ്പ് ഷെയ്ഡാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. എൻ്റെ മീഡിയം സ്കിൻ ടോൺ ആണ്. ഡീപ്പ് ഷെയ്ഡ് ആണെങ്കിലും അത് അത്രയും ഡാർക്ക് അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാട്ടി ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ ഡീപ്പ് ഷെയ്ഡ് അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കുക. പക്ഷേ ഞാൻ ഒരു ബ്രോൺസർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത് തന്നെയായിരിക്കും. കാര്യം ഇത് ഒരു എന്താ പറയുക, ഇത് ഇടാനും ഭയങ്കര എളുപ്പമാണ്. നല്ല എളുപ്പത്തിൽ ബ്ലെൻഡാവും. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു പൗഡറാണ്. ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല, ഇതിനൊരു ചെറിയൊരു സാറ്റിൻ ഒരു ചെറിയൊരു ഷീൻ ഉണ്ട്. പക്ഷേ ഇത് ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. കാര്യം എന്താ പറയുക, ഒരു എയർ ബ്രഷ് ലുക്ക് കിട്ടുന്ന ഒരു ബ്രോൺസറാണിത്. പക്ഷേ ഇതിനൊരു ഫ്രേഗ്രൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് പ്രോഡക്ട്സിൽ ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, കാര്യം ഇത് ഇടുമ്പോൾ ഉള്ള ഫ്രേഗ്രൻസേ ഉള്ളൂ. പിന്നെ അത് അറിയില്ല, ഇട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് നമുക്കത് മണപ്പിക്കാൻ പറ്റില്ല. സർ, ഇത് അവരുടെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രോൺസർ ആയിരുന്നു ഇത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രോൺസറാണ്. പക്ഷേ അതിൽ കാര്യമുണ്ട്, കാര്യം അത്രയും നല്ലൊരു ബ്രോൺസറാണിത്. ഇതാണ് അവരുടെ ഫിസിഷ്യൻസ് ഫോമിലയുടെ ബട്ടർ ബ്രോൺസർ. ഇതിൽ അവർക്ക് കുറച്ച് അധികം ഷെയ്ഡ്സ് ഉണ്ട്. ആദ്യം അവർക്ക് ഒന്ന് രണ്ട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് എനിക്ക് തോന്നുന്നു അവർ എക്സ്പാൻഡ് ചെയ്തിട്ട് കുറേ കൂടെ ഷെയ്ഡ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബ്രോൺസറാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഭയങ്കര എളുപ്പം ബ്ലെൻഡാവും. നല്ല പിഗ്മെൻറ്റേഷൻ നമുക്കതിനെ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു നാച്ചുറൽ ബ്രോൺസ്ഡ് ലുക്ക് കിട്ടാൻ പറ്റിയ ഒരു ബ്രോൺസറാണിത്. അപ്പോൾ അടുത്ത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ള സാധനം ഒരു ബ്ലഷാണ്. ഇത് വെറ്റൻ വൈൽഡിൻ്റെ കളർ ഐക്കോൺ ബ്ലഷാണ്. ഇത് അവരുടെ കളർ ഐക്കോൺ ബ്ലഷിൽ തന്നെ മെല്ലോ വൈൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. പണ്ട് ഇതിൻ്റെ പാക്കേജിങ് കുറച്ച് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പാക്കേജിങ് ആയിരുന്നു. ഇപ്പോൾ അതിനെ മാറ്റിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ആക്കിയത്. പക്ഷേ എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഈ ഒരു കളർ ഒരു ന്യൂട്രൽ ഒരു ബ്ലഷായിട്ടാണ് എനിക്ക് ഓർമ്മയുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം എനിക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു പിങ്ക് ടോൺ ഉണ്ട് അതിന്. നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല ലൈറ്റ് ആണെങ്കിൽ ഇത് കുറച്ച് ഡാർക്കായി പോകും. മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണുകാർക്ക് അത്യാവശ്യം നല്ലൊരു ബ്ലഷാണ്. പിന്നെ ഇതൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മാറ്റ് ബ്ലഷ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാണാനില്ല, അങ്ങനെയാണ് ഞാൻ പിന്നെ ഇത് പുതിയ ഒരെണ്ണം വാങ്ങിച്ചത്. മാറ്റ് ബ്ലഷസിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്ലഷാണ് ഈ മെല്ലോ വൈൻ ബ്ലഷ്. ഈ കളർ ഐക്കോൺ ബ്ലഷസിൽ തന്നെ വേറെയും ഷെയ്ഡ്സ് ഉണ്ട്. ന്യൂഡ് സൊസൈറ്റി, പിന്നെ പേർലസ് ഇൻ പിങ്ക്. അതിനകത്ത് എന്തോ കുറച്ച് ഇങ്ങനെ ഒരു കുറച്ച് ഷിമ്മർ ഇങ്ങനെ
ഉണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷീനല്ല, അത് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യാത്ത. ഓക്കെ, അപ്പോൾ ഇതാണ് വെറ്റൻവൈൽഡിൻ്റെ ബ്ലഷ്. ഇതാണ് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലഷ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡീസൻറ്റ് ബ്ലഷാണ്, ഡീസൻറ്റ് പിഗ്മെൻറ്റേഷനുമാണ്. അപ്പോൾ നിങ്ങളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മാറ്റ് ബ്ലഷ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത എൻ്റെ റീപർച്ചേസ് സംഭവം നിക്സിൻ്റെ മാറ്റ് ലിക്വിഡ് ലൈനറാണ്. അപ്പോൾ നമ്മുടെ ഐ ലൈനറിൽ ബ്രഷ് ടിപ്പും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫെൽ ടിപ്പും ഉണ്ട്, നമ്മുടെ പെൻ പോലത്തെ ടൈപ്പും ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബ്രഷ് ടിപ്പാണ്. കാര്യം ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് ഐ ലൈനർ എഴുതാൻ പഠിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതലും പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെത് ഒരു ബ്രഷ് ടിപ്പ് ആപ്ലിക്കേറ്ററാണ്, കുറച്ച് ലെങ്ത് ഉള്ള ബ്രഷ് ടിപ്പ് ആപ്ലിക്കേറ്ററാണ് ഇതിന്. പിന്നെ ഇത് മാറ്റ് ഫിനിഷാണ്, അത്യാവശ്യം നല്ലൊരു ഐ ലൈനറാണിത്. ഇതാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഐ ലൈനർ. എനിക്ക് ഭയങ്കര എളുപ്പത്തിൽ ഇതുകൊണ്ട് വരയ്ക്കാൻ പറ്റും. ഇത് മാറ്റ് ഫിനിഷാണ്, അതാണ് ഈ ഒരു നിക്സിൻ്റെ മാറ്റ് ലിക്വിഡ് ലൈനർ. അടുത്തതൊരു മസ്കാരയാണ്, ഇത് എസെൻസിൻ്റെ ലാഷ് പ്രിൻസസ് മസ്കാരയാണ്. ഇത് ഞാൻ ഒരുപാട് ഇതിൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് കണ്ടത്. അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഒരു മസ്കാരയാണിത്. മസ്കാരയിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് നമുക്ക് വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് മതി അല്ലേ. നല്ലൊരു മസ്കാര ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. മാത്രമല്ല മസ്കാര നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, നമ്മളെപ്പോഴും കണ്ണിലിടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം മസ്കാര കൂടുതൽ അധികം വാങ്ങാറില്ല. അത്യാവശ്യം വോളിയൂം നല്ല ലെങ്ത്തും ഒക്കെ തരുന്നൊരു മസ്കാരയാണ്. ഇതാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് 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 ഇഷ്ടമുള്ള ഒരു മസ്കാരയാണ്. ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുള്ള മസ്കാരയാണ്. എസെൻസിൻ്റെ മസ്കാരാസ് പൊതുവേ നല്ല ഫേമസ് ആണ്. കാര്യം ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള നല്ല അഫോർഡബിളും ആയിട്ടുള്ള മസ്കാരാസാണ് എസെൻസിൻ്റെ. എസെൻസ് പൊതുവേ അഫോർഡബിൾ ബ്രാൻഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എസെൻസിൻ്റെ മസ്കാര എന്നിട്ടിരിക്കുന്നത്. അടുത്തതും എസെൻസിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. ഇത് എസെൻസിൻ്റെ ഷൈൻ 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 ഒരു ലിപ് ഗ്ലോസ് ആണ്, ഒരു ക്ലിയർ ലിപ് ഗ്ലോസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരുടെ കയ്യിലും ഒരു ക്ലിയർ ലിപ് ഗ്ലോസ് വേണം. കാര്യം നിങ്ങൾക്ക് ഏത് ലിപ് കളറാണെങ്കിലും നിങ്ങൾക്ക് അതിനെ ഗ്ലോസി ആക്കണമെങ്കിൽ ഒരു ക്ലിയർ ലിപ് ഗ്ലോസിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കളേർഡ് ലിപ് ഗ്ലോസസ് തന്നെ വേണം എന്നില്ല, ഒരു ക്ലിയർ ലിപ് ഗ്ലോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ലിപ്സ്റ്റിക്കും നിങ്ങൾക്ക് ഗ്ലോസി ആക്കി മാറ്റാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ലിപ് ഗ്ലോസ് ആണ് ഇത്. എസെൻസിൻ്റെ ഷൈൻ 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 വെറ്റ് ലുക്ക് ലിപ് ഗ്ലോസ്. ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നതിൻ്റെ കോലം വളരെ വളരെ ദയനീയമാണ്. അപ്പോൾ ഞാൻ പഠിച്ചു, ഇത് ഈ വോണ്ട് ഉപയോഗിച്ച് ഞാൻ ഡയറക്റ്റ് ഇടില്ല. ഞാൻ കുറച്ച് എൻ്റെ കയ്യിലിട്ടിട്ട് അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക ഡിസ്പോസിബിൾ വോണ്ട് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ലിപ് ഗ്ലോസ് ഇടാറ്. പിന്നെ ഡബിൾ ഡിപ്പ് ഇല്ല, അപ്പോഴാണ് മറ്റേ ഇതൊരുമാതിരി മറ്റേ പിങ്ക് കളറൊക്കെ ആയി മാറുന്നത്. അടുത്ത് ഞാനൊരു സെറ്റിംഗ് സ്പ്രേനെ കുറിച്ചാണ് പറയാൻ പോണത്. ഇത് കട്രീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രൈം ആൻഡ് ഫൈൻ മൾട്ടി ടാലൻറ്റ് ഫിക്സിംഗ് സ്പ്രേ. ഇത് നാട്ടിൽ കട്രീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കട്രീസും എസെൻസും സിസ്റ്റർ കമ്പനീസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കട്രീസിൻ്റെ സാധനങ്ങളും ഭയങ്കര അഫോർഡബിൾ ആണ്. നിങ്ങൾ യു എയിലാണെങ്കിൽ കട്രീസിൻ്റെ പ്രോഡക്റ്റ്സ് കുറച്ചും കൂടെ എളുപ്പം കിട്ടും. അപ്പോൾ എൻ്റെ ഈ ഒരു ബോട്ടിൽ തീർന്നതിന് ശേഷം ഞാൻ ഇത് വാങ്ങി. നല്ല ഒരു ഫിക്സിംഗ് സ്പ്രേ ആണിത്. എനിക്ക് തോന്നുന്നു ഇതിന് നിങ്ങൾക്ക് പ്രൈമറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ഞാനിത് അങ്ങനെ പ്രൈമറായിട്ട് ഉപയോഗിക്കാറില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പൗഡറി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒരുപാട് ലെയർ ചെയ്യില്ലേ, അതെല്ലാം മെൽറ്റായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക നല്ല ഭംഗിയാക്കി മാറ്റും നമ്മുടെ ബേസിനെ. ഇതൊരു ഡ്യൂയി ഫിനിഷാക്കി മാറ്റും, പക്ഷേ ഒരുപാട് ഡ്യൂയി അല്ല, ഒരു മോഡറേറ്റ് രീതിയിൽ. അതാണ് കട്രീസിൻ്റെ ഫിക്സിംഗ് സ്പ്രേ. നല്ലൊരു ഫിക്സിംഗ് സ്പ്രേ ആണ്. നമ്മുടെ മാക്കിൻ്റെ ഫിക്സ് പ്ലസും നല്ലതാണ്, അതിനേക്കാൾ എനിക്കിഷ്ടം ഇതാണ്, പ്രൈം ആൻഡ് ഫൈൻ മൾട്ടി ടാലൻറ്റ് ഫിക്സിംഗ് സ്പ്രേ. അടുത്തത് ഞാനൊരു ലിപ് ലൈനറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതും കട്രീസിൻ്റെ തന്നെയാണ്. ഇത് അവരുടെ ലിപ് ഫൗണ്ടേഷൻ പെൻസിലാണ്. നല്ല ലിപ് ലൈനേഴ്സാണ് കട്രീസിൻ്റെ, നല്ല അഫോർഡബിളും ആണ്, അതേസമയം നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്രീമി ആയിട്ടുള്ള ലിപ് ലൈനേഴ്സാണ്. ഇടാൻ ഭയങ്കര എളുപ്പവും ഭയങ്കര പിഗ്മെൻറ്റഡും ആണ്. നല്ല എന്ന് വെച്ചാൽ നമ്മൾ ചില ലിപ് ലൈനേഴ്സ് ഇടുമ്പോൾ നമ്മുടെ ഇങ്ങനെ കുത്തി വരയ്ക്കണം, പക്ഷേ ഇത് നല്ല എളുപ്പം ഇടാൻ പറ്റും. പക്ഷേ അതേസമയം ഇതിൻ്റെ ഒരു പ്രശ്നവും അതാണ്. കാര്യം ഇത് ഭയങ്കര ക്രീമി ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകും. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഷാർപ്പൺ ചെയ്തെടുക്കണം, വേഗം നമ്മൾ ഷാർപ്പൺ ചെയ്ത് വേഗം തന്നെ തീരും. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വാങ്ങുന്നത്. ഈ ഒരു കളർ, ഇതിൻ്റെ പേര് കൂൾ ബ്രൗൺ. ഞാൻ ഒരുപാട് ബ്രൗൺ ലിപ് ലൈനേഴ്സാണ് കൂടുതലും ഉപയോഗിക്കാറ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തീർന്നു, അങ്ങനെ ഞാൻ വീണ്ടും വാങ്ങിയതാണ്. കാര്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ലിപ് ലൈനറാണ് കട്രീസിൻ്റെ ലിപ് ഫൗണ്ടേഷൻ പെൻസിൽ. ഞാൻ ഇന്ന് ഈ ലിപ് ലൈനർ ഇട്ടിട്ടുണ്ട് വേറൊരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ. അടുത്തത് വെറ്റൻവൈൽഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് അവരുടെ മെഗലാസ്റ്റ് ലിപ്സ്റ്റിക് റേഞ്ചിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് വെറ്റൻവൈൽഡിൻ്റെ മെഗലാസ്റ്റ് ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നല്ല ക്വാളിറ്റിയുള്ള മാറ്റ് ലിപ്സ്റ്റിക്സാണ്, ക്രീമി മാറ്റാണ്. ഒരുപാട് എന്താ പറയുക ഒരു ഡ്രൈയിങ് ആയിട്ടുള്ള മാറ്റല്ല, പക്ഷേ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷാണ് ഈ വെറ്റൻവൈൽഡിൻ്റെ മെഗലാസ്റ്റ് ലിപ്സ്റ്റിക്സിന്. ഈ ഒരു ഷെയ്ഡ് ഏതാന്ന് വെച്ചാൽ സിനമൺ സ്പൈസ്. നല്ലൊരു മെറൂൺ ഷെയ്ഡുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, നല്ല ബോൾഡ് ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോർമുലയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെഗലാസ് ലിപ്സ്റ്റിക്സ് ലൊരെണ്ണം സിനമൺ സ്പൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സാൻഡ് സ്റ്റോം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മൂന്നാമത്തത് ഏതാ മൊക്കലീഷ്യസ്. മൊക്കലീഷ്യസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരുവിധമുള്ള എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പാക്കേജിങ് വളരെ മോശമായിരുന്നു. അങ്ങനെ അവർ അതിനെ റീപാക്കേജ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യൂട്ട് പാക്കേജിങ് ആണ്, പ്ലാസ്റ്റിക് ആണ്, എന്നാലും അത്യാവശ്യം ക്യൂട്ടാണ്, ഭയങ്കര അഫോർഡബിളും ആണ്, നല്ല കളർ പേ ഓഫ് ആണ്, നല്ല ഫിനിഷാണ്, നല്ല അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് അഫോർഡബിൾ പ്രൈസ് പോയിന്റിൽ. അപ്പോൾ ഇതാണ് സംഭവം. അടുത്തത് ഒരു മേക്കപ്പ് ബ്രഷാണ്. ഇത് റിയൽ ടെക്നിക്സിൻ്റെ സെറ്റിംഗ് ബ്രഷാണ്. ഇത്
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്രഷാണ്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ അടപ്പിളകി, അതുകൊണ്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാര്യം ഇതിന് മറ്റേ ഇതൊക്കെ ഇങ്ങനെ ഊരി ഊരി വരുന്നുണ്ട്, ഇതിൻ്റെ ഷേപ്പൊക്കെ പോയി. കുറേ വർഷങ്ങളായി, കുറേ നാൾ ഞാൻ ഉപയോഗിച്ചൊരു ബ്രഷാണത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും വാങ്ങി. ഇത് അവരുടെ സെറ്റിംഗ് ബ്രഷാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്രഷാണ്. ഇതിൻ്റെ ഒരു സൈസും നല്ലതാണ്. ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസീലർ ഇട്ടിട്ട് കൺസീലർ സെറ്റ് ചെയ്യാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഞാൻ ഹൈലൈറ്റ് ഇടാനായിട്ട് ഉപയോഗിക്കും. നല്ലൊരു ബ്രഷാണ്. ഇതിൻ്റെ സൈസും നല്ലൊരു സൈസാണ്. നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സൈസാണ്. അപ്പോൾ ഇതാണ് ബ്രഷ്. അടുത്തൊരു മോയ്സ്ചറൈസറാണ്. ഇത് പിക്സിയുടെ റോസ് സെറമൈറ്റ് ക്രീം. ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ആദ്യം അവരെനിക്ക് പി ആറിൽ അയച്ചാണ്. പിന്നെ രണ്ടാമത് ഞാൻ തീർന്നപ്പോൾ വീണ്ടും വാങ്ങിയതാണ്. എൻ്റെ പഴയ ട്യൂബ് ഉണ്ടല്ലേ, ഫുൾ തീർത്തു. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മേക്കപ്പിൻ്റെ അടിയിലൊക്കെ ഉപയോഗിക്കാനാണ്. നല്ല ജെൽ കൺസിസ്റ്റൻസി ഉള്ളൊരു മോയ്സ്ചറൈസറാണ്. എൻ്റെ സ്കിൻ പൊതുവെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അതിന് നല്ലൊരു മോയ്സ്ചറൈസറാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏതെങ്കിലും റീപർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ആയാലും സ്കിൻ കെയർ ആയാലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.